Hi friends, ida namukku plastic cover ubayichu korchu pookal undakiyallo. Adinu vendite ida idhe pole rose color la oru plastic cover eduthittunde. Pinne namukku green color la venam. Pinne yellow color la oru plastic cover kodu venam. Adu nam njan ida idhe pole cheriya piece galayittu onnu cut cheyidu edukkuvana. Ida idhe pole cheriya piece galayittu ithrayo ulla oru piece njan cut cheyidu eduthu. Adu pole enne manja color la oru da ee veedhilulla oru piece kuda njan ingine onnu cut cheyidu eduthirikkana. ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുക ഗ്രീൻ കളറിൽ നമുക്ക് ഇതേപോലെ ഒരു ചതുരത്തിലുള്ള ഒരു ചെറിയൊരു പീസ് ഒരു മുക്കാൽ ഇഞ്ച് ചതുരത്തിലുള്ള ഒരു ചെറിയൊരു പീസും കൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക ഇത്രയുള്ള ഒരു പീസും കൂടെ കട്ട് ചെയ്ത് എടുക്കുക ഒരു പൂവിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഇത്രയാണ് വേണ്ടത് ഇത് നമുക്ക് ഇതാ ഈ യെല്ലോ കളറിലെ ഒരു പീസ് എടുത്ത് ഇത് രണ്ട് പീസ് ഒന്നിച്ചാണ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അത് ഞാൻ ഇതിങ്ങനെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയെടുത്തു മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ കുഞ്ഞതായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നതിന് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിടാം ഇതാ ഇത്രയുള്ള ഒരു പൂവിന് ഇത്രയുള്ള ഒരു പീസ് മതി കേട്ടോ അതേപോലെ എത്ര പൂക്കൾ ഉണ്ടാക്കുന്നുണ്ടോ ഇതിന് ഇത് കൊല കൊലയായിട്ടുള്ള പൂക്കളാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് അതിന് വേണ്ടിയിട്ട് ഇത് ഒത്തിരി എണ്ണം നമുക്ക് വേണ്ടി വരും ഇതേപോലെ ഒത്തിരി ഇതായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിടാം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എന്തോരം പൂക്കൾ ഉണ്ടാക്കുന്നു അതനുസരിച്ച് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഒരു പൂവിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലെ ഒരു പീസും ഇങ്ങനത്തെ ഒരു ഗ്രീൻ കളറിലെ ഇത്രയുള്ള ഒരു മുക്കാൽ ഇഞ്ച് വീതിയിലും സമചതുരത്തിലുള്ള ഒരു പീസും ഒരു ഒന്നര ഇഞ്ച് സമചതുരത്തിലുള്ള ഒരു പീസും ഒരു മഞ്ഞ കളറിന്റെ പീസും നമുക്ക് ഒരു ചെറിയ നൂൽക്കമ്പിയാണ് കേട്ടോ വേണ്ടത് ഇത്രയാണ് ഞാൻ ഒരു പൂ ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് ഇത് നമുക്ക് ഈ ഈ കളറിലുള്ളത് നമുക്ക് ഇതിങ്ങനെ ഒന്ന് കോണായിട്ടൊന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തു മടക്കിയെടുത്തതിന് ശേഷം ഇതിന്റെ സെന്റർ ഒന്ന് നമുക്കൊന്ന് അടയാളം ചെയ്തു കൊടുക്കണം ഇതേപോലെ സെന്ററിൽ ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരെണ്ണം വയ്ക്കാം ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ഒന്ന് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്നും കൂടി ഒന്ന് കോണായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്യുമോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കോണായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വിടർത്തി ഇതിപ്പോൾ സെന്ററിൽ നമുക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് അല്ല ഇതിൻ്റെ അടയാളം കിട്ടിയിട്ടുണ്ടല്ലോ അതനുസരിച്ച് നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് നടുഭാഗം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇവിടെ ഈ മുനമ്പ് പോലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് നൂൽക്കമ്പി അതിലേക്ക് കടത്തി വിടാനുള്ളതാണ് ഇതാ ഇതേപോലെ നമുക്ക് ഒരു പീസ് കിട്ടും ഇപ്പം പെറ്റിൽ ഇപ്പം ഇതിപ്പോൾ ഇങ്ങനെ വിടർന്നിരിക്കാത്ത പെറ്റലാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു സൈഡ് ഏതെങ്കിലും ഒരു സൈഡ് ഇപ്പോൾ വിടർന്ന് കിട്ടാത്തതാണെന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ നമ്മൾ മഞ്ഞ കളറിലെ ഒരു പീസ് എടുക്കുക അല്ല സോറി പച്ച കളറിലെ ഈ പീസ് എടുത്തു ഈ പീസ് എടുത്തതിന് ശേഷം ഇതിങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതാ ഇങ്ങനെയൊന്ന് മടക്കി നാലായിട്ടൊന്ന് മടക്കി കൊടുത്തു മടക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് കോണായിട്ട് ഞാനൊന്ന് മടക്കിയെടുത്തു ഇതാ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക ഇങ്ങനെ ഞാനിതാ ഇങ്ങനെ കോണായിട്ട് മടക്കിയെടുത്തത് ചെറിയൊരു പീസാണല്ലോ അപ്പോൾ അതിങ്ങനെ കോണായിട്ട് മടക്കിയെടുത്തത് നമ്മളിതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തു ഇതാ നമുക്ക് ഇത്രയുള്ള ഒരു പീസാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ നമ്മൾ ഈ കോണായിട്ട് ഈ കൂട്ടി ഈ ഭാഗത്ത് ഒന്ന് ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനത്തെ ഒത്തിരി പൂക്കൾ വേണം കേട്ടോ ഇതേപോലെ ഒത്തിരി പൂക്കൾ വേണം നൂൽക്കമ്പിയുടെ അറ്റമൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കാം വളച്ചു കൊടുത്തതിന് ശേഷം ഞാനിതാ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിവിടെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ അതിലേക്ക് ഞാൻ അല്പം ഫെവി ബോണ്ട് ഞാനിങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുക പശ തൂത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏത് പശയാണോ ഉള്ളത് അതനുസരിച്ചുള്ള പശ തൂത്ത് കൊടുക്കുക തൂത്ത് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ വെച്ചൊന്ന് ചുരുട്ടി എടുക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ ഒന്ന് ചുരുട്ടി നമുക്കെടുക്കുക പൂ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഈ പൂ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുത്തു ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതാ ഇതേപോലെ ഈ കളർ ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കടത്തി കൊടുക്കാം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഒത്തിരി പൂക്കൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്ന് പശ വെച്ച് നമുക്കിതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഇങ്ങനെ പിടിച്ച് നമുക്കിതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അതിലേക്ക് ഞാനിതാ ഇത് ഗ്രീൻ കളറിലെ ഞാനിതിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് വിടർത്തി എടുക്കുക
ഇതേപോലെ വിടർത്തി എടുത്തത് നമ്മൾ ഇതിലേക്ക് നമ്മൾ കോർത്തു കൊടുത്തു ഇതൊന്ന് പശവെച്ച് ഒട്ടിച്ചു കൊടുക്കണം ഇതൊന്ന് പശവെച്ച് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ വളരെ എളുപ്പമല്ലേ ഇതിപ്പോ ഇങ്ങനെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമെന്ന് നമുക്ക് പൂ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത് അതിനുശേഷം ഇതൊന്ന് വിടർത്തി എടുത്തിട്ട് നമുക്ക് ഇത് ആ ഈ നടുക്കുള്ള പൂമ്പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചു കൊടുക്കുക അപ്പൊ ഇതാ ഈ തണ്ട് പോലെ ഈ കളറ് തണ്ട് പോലെ ഇങ്ങനെ നിന്നോളും വേറെ പ്രത്യേകിച്ച് നമ്മൾ തണ്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഉണ്ടാക്കി എടുക്കുക ഇതാ ഒരു നൂൽക്കമ്പിയിലേക്ക് നമുക്ക് ഈ പൂക്കൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം ഞാനിതാ ഇതിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് കുറച്ചധികം എണ്ണം ഒത്തിരി എണ്ണം വേണം കേട്ടോ ഒരു നമ്മൾ ഒരു കൊല കൊല കൊലയായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക ഇതേപോലെ ഓരോ പൂക്കളും വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കാം ഓരോ നൂൽക്കമ്പിയിലേക്ക് ഇച്ചിരി കട്ടിയുള്ള നൂൽക്കമ്പിയിലേക്ക് ചുറ്റണം കേട്ടോ ഇത് ഇത് ഇച്ചിരി കട്ടിയുള്ള നൂൽക്കമ്പിയിലേക്ക് നമ്മൾ ചുറ്റി കൊടുക്കുക അപ്പം നമുക്കിതാ ഇതേപോലെ ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ തണ്ടൊന്നും ഉണ്ടാ തണ്ടിലേക്ക് നമ്മൾ ഇതിങ്ങനെ ചുറ്റി കൊടുക്കണ്ട ഇതിപ്പോൾ മഞ്ഞ താഴേക്ക് വന്നതുകൊണ്ട് ഇത് കൊണ്ട് തണ്ട് പോലെ നമുക്കിതുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചുറ്റി കൊടുക്കുകയൊന്നും വേണ്ട അല്ലെ വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഇത് ഈ കമ്പിയിലേക്ക് നമുക്ക് ഗ്രീൻ കളറിലെ കവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ചുറ്റി ചുറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഇല നിങ്ങൾക്ക് ഇതേപോലെ കൊലയായിട്ട് പൂ ഉണ്ടാക്കുമ്പോൾ ഇല നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇല വയ്ക്കുക അല്ലെങ്കിൽ ഗ്രീൻ കളറിലെ കവർ ഉപയോഗിച്ച് നിങ്ങൾ ഇല ഉണ്ടാക്കുകയോ ചെയ്യുക കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യുക ഇലയൊക്കെ ഉണ്ടാക്കുന്ന ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിലെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇല ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് അതെല്ലാം ഒന്ന് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും അറിയാൻ പറ്റും സോറി അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ ഇങ്ങനെ നമുക്കിത് ഓരോന്നും നമുക്കിതിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി ഇതാ കുറച്ചധികം പൂക്കൾ ഞാനിത് കൊല കൊലയായിട്ട് ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് ഒരു കമ്പയിലേക്ക് ഇതേപോലെ കവർ ചുറ്റി കൊടുക്കുകയാണ് ഒരു ചെറിയൊരു കമ്പ എടുക്കുക ആ കമ്പയിലേക്ക് ഇതേപോലെ കവർ ചുറ്റിയതിന് ശേഷം ഈ കമ്പയിലാണ് ഞാൻ പൂ സെറ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ആ പേപ്പർ ഗ്ലാസ്സിലേക്ക് കൂടിയാണ് ഈ കമ്പ് ഇറക്കി വെക്കുന്നത് കേട്ടോ ആദ്യം ഇതേ കമ്പയിലേക്ക് ആദ്യം ഒന്ന് ഒരു പ്ലാസ്റ്റിക് കവർ ചുറ്റി കൊടുത്തു അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ചുറ്റുന്ന രണ്ടാമത് നമ്മൾ ചുറ്റുമ്പോഴത്തേക്ക് പൂ വെച്ച് ചുറ്റുമ്പോഴത്തേക്കും ഈ പ്ലാസ്റ്റിക് കവർ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഓരോരോ കൊലകളും നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെ പൂക്കൾ ഓരോന്നും നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കണം ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് ചുറ്റി ചുറ്റി എടുക്കാം ഇതൊക്കെ എങ്ങനെയാണോ അപ്പോൾ ഇലകളും അതനുസരിച്ച് നമ്മൾ എടുത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പൂക്കളുടെ ഇതനുസരിച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക ഇതിൻ്റെ ഇടയിലായിട്ട് ഞാനൊരു ഇലയും കൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഇലയും കൂടെ വെച്ച് കൊടുത്തു അത് നമുക്ക് ഇല നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണോ അതനുസരിച്ച് ഒത്തിരി ഇലകൾ വേണമെങ്കിൽ അതനുസരിച്ച് വെച്ച് കൊടുക്കുക ഞാൻ ഒത്തിരി ഇലകളൊന്നും വെക്കുന്നില്ല ഒരു മൂന്നാല് ഇലകൾ മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ ഇതേപോലെ ഞാനൊരു കമ്പയിൽ നിങ്ങൾക്ക് എത്ര വലിയ കമ്പ് വേണോ അതനുസരിച്ച് നിങ്ങൾ കമ്പുകളും പൂക്കളും ഒക്കെ ഉണ്ടാക്കി അറേഞ്ച് ചെയ്ത് കൊടുക്കുക അവസാനം ഒന്ന് ചൂടാക്കി കൊടുക്കുക അല്ലെങ്കിൽ പശ വെച്ച് ഒന്ന് ഒട്ടിക്കുകയോ ചെയ്യുക കേട്ടോ ഇതൊന്ന് ചൂടാക്കി കൊടുത്താലും മതി ഇത് ഇതിലേക്ക് ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് ഇതൊന്ന് ഒട്ടിയിരുന്നുള്ളൂ ഇതൊന്ന് ചൂടാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെയൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കണ്ടേ ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത് വെക്കാം നമുക്ക് ഇങ്ങനത്തെ പൂക്കളൊക്കെ നമ്മൾ കടകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കൊല കൊലയായിട്ടുള്ള പൂക്കൾ കമ്പയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതേപോലെ നമുക്ക് പ്ലാസ്റ്റിക് കവർ എത്രയുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇതേപോലെ പൂക്കളും ഇലകളും ഒക്കെ ഉണ്ടാക്കി നമുക്ക് കമ്പയിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഞാനൊരു പേപ്പർ ഗ്ലാസ്സിലേക്കാണ് കേട്ടോ ഞാനിത് വെച്ച് കൊടുക്കുന്നത്
ഇതേപോലെ കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ട് അതില് അതിനു ശേഷം കുറച്ച് കല്ലും കൂടെ എടുത്തു വെക്കുകയാണ് കല്ലും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അത് സെറ്റ് ആയിട്ടിരിക്കും ഇനി ഇതിൻ്റെ മുകളിൽ കല്ലൊന്നും കാണണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇത് ഈ പേപ്പർ ഗ്ലാസ് തന്നെ നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പെയിൻറ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് കളർ പേപ്പറൊക്കെ ഒട്ടിച്ച് കൊടുക്കാം നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇരിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ കല്ലൊന്നും കാണണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്ത് എടുത്തു വെക്കാം കേട്ടോ ഇതിപ്പോൾ അങ്ങനെയല്ല ഇത് കളറുള്ള കല്ല് വേണമെന്നുണ്ടെങ്കിൽ കല്ലേൽ നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ കളറുള്ള കല്ലുകൾ കിട്ടും കേട്ടോ കളറുള്ള കല്ല് തന്നെ നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കല്ലിങ്ങനെ അടുക്കി കൊടുത്താൽ മതി കേട്ടോ നമുക്ക് കളറുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കളറുള്ളത് കിട്ടും ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് വെക്കുക കേട്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കടയിൽ പോയി വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ടാക്കിയത് മേടിക്കാനായിട്ട് നല്ല റേറ്റ് കൊടുത്ത് മേടിക്കേണ്ടി വരും ഇപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ കാണും അതൊക്കെ നമ്മളിന്ന് വലിച്ച് എറിഞ്ഞ് കളയാതെ നമ്മൾ ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ താങ്ക് യു